എറണാകുളം മിറ്റ ജലാറ്റിൻ കമ്പനിയിലെ പൊട്ടിത്തെറി നടന്നത് ഉപയോഗശൂന്യമായ കാനുകൾ സൂക്ഷിച്ച ഭാഗത്ത്. വീര്യം കുറഞ്ഞ സൾഫ്യൂറിക് ആസിഡ് നിറച്ചിരുന്ന കാനുകളാണ് ഇവിടെ കൂട്ടിയിട്ടിരുന്നത്. ഫാക്ടറിയുടെ പ്ലാന്റിന്റെ പുറത്ത് ഒരു സ്ക്രാപ്പ് യാർഡുണ്ട്. ആ ഏരിയയിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പ്ലോഷൻ നടന്ന സമയത്ത് ചില വർക്കേഴ്സ് ആ വഴി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ എക്സ്പ്ലോഷന്റെ ഇമ്പാക്റ്റിൽ 5 വർക്കേഴ്സ് ഇഞ്ചേർഡ് ആയി. അതിൽ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി ഒരു വർക്കർ ഹി സക്കം ടു ഹിസ് ഇഞ്ചുറി, അവിടെ വെച്ച് തന്നെ മരിച്ചു. അപ്പോൾ അത് എന്താണ് ഇതിൻ്റെ കാരണം, ഇതെന്താ ഇങ്ങനെ നടന്നത്, അതൊക്കെ ഞങ്ങളൊരു ഇന്റേണൽ എൻക്വയറി ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിൽ ഈ എൻക്വയറി ടീമിനെ ഗൈഡ് ചെയ്യാൻ പുറത്തുനിന്നൊരു വളരെ ഒരു എമിനന്റ് സേഫ്റ്റി എക്സ്പേർട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജെവിൻ ടുട്ടു ചേരുകയാണ്. ജെവിൻ, മനസ്സിലാക്കുന്നത് നിറ്റ ജലാറ്റിൻ കമ്പനിയുടെ MD സജീവ് കെ മേനോനാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചത് എന്നാണ്. എന്താണ് പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുന്നുണ്ടോ അപകട കാരണത്തെക്കുറിച്ച്? പ്രതില, നിലവിൽ ഈ സ്ഥലത്ത് പോലീസിന്റെയും ഫോറൻസിക്സ് അംഗത്തിന്റെയും പരിശോധന തുടരുകയാണ്. ഒരു വിദഗ്ധനായ ഒരു വ്യക്തിയെ കൊണ്ടുകൂടി ഒരുമിച്ചാണ് ഇവർ പരിശോധന നടത്തുന്നത്. അതിനിടയിലാണ് നിറ്റ ജലാറ്റിൻ MD അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ സ്ഫോടനം നടന്നത്, പൊട്ടിത്തെറി ഉണ്ടായത് ഇന്നലെ രാത്രി 8:30 അവിടെ ഈ ഉപയോഗശൂന്യമായ കുറെ ക്യാനുകൾ കൂട്ടിയിട്ടിരുന്ന ഒരു ഡംപിംഗ് യാർഡുണ്ട്, വേസ്റ്റ് ഡംപിംഗ് യാർഡുണ്ട്, ആ ഭാഗത്താണ്. ഈ ക്യാനുകൾ ഉപയോഗിച്ചിരുന്നത് ഈ കമ്പനിയിലേക്ക് വീര്യം കുറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് പുറത്തുനിന്ന് കൊണ്ടുവരാനാണ്. ഈ ക്യാനുകൾ ഈ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഈ ക്യാനുകൾ ഇതുപോലെ കൂട്ടിയിട്ട് പിന്നീട് അവരത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് കമ്പനി പറയുന്നത്. അങ്ങനെ കൂട്ടിയിട്ട ഒരു ചെറിയ ഭാഗത്താണ് ഇതുപോലെ പെട്ടെന്ന് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായത്. ഈ പൊട്ടിത്തെറിയുടെ ദൃശ്യങ്ങൾ അവിടെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ പ്രകാരം ഈ പൊട്ടിത്തെറിയിൽ ആ സമയത്ത്, കൃത്യസമയത്ത് പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഈ കമ്പനിക്കകത്ത് നിന്ന് തൊട്ടപ്പുറത്തുള്ള ക്യാൻറ്റീനിലേക്ക് നടന്നു പോയിരുന്ന ആളാണ് ഈ മരിച്ചത്. ആ ആൾ തൽക്ഷണം അവിടെ നിന്ന് തന്നെ മരിക്കുകയായിരുന്നു. മറ്റ് 4 പേരെ, പരിക്കുകളോടെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 4 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിൽ 2 പേർ, 2 മലയാളികളായ കൊച്ചിയിലുള്ള 2 പേരുടെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. ഇവർക്ക് 2 പേരും ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. അവരുടെ പരിക്ക് ഭേദമാവുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഒപ്പം 2 അതിഥി തൊഴിലാളികളുണ്ട്. അവർക്ക് ഇന്നലെ തന്നെ ഗുരുതരമായ പരിക്കുകൾ ഇല്ലായിരുന്നെങ്കിലും അവരിപ്പോൾ ആശുപത്രിയിൽ ഒരു നിരീക്ഷണത്തിലാണ് ഉള്ളത്. ഈ പൊട്ടിത്തെറിയുടെ ശാസ്ത്രീയമായ എന്താണ് ഇത് സംഭവിച്ചത്, എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടോ എന്ന് പറയണമെങ്കിൽ അതിൽ വിദഗ്ധമായ ഒരു പരിശോധന നടക്കണം. ആ പരിശോധന ജെവിൻ ടുട്ടുവാണ് വിവരങ്ങൾ നൽകിയത്.